നമസ്കാരം ഗൈസ്. ഇന്ന് നമ്മുടെ കൊളാപ്സ്ഡ് സ്റ്റോറിയിൽ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുമ്പോൾ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഷെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാലത്ത് മാർക്കറ്റ് ലീഡർ എന്നുള്ളതല്ല, ഒരു ഇൻഡസ്ട്രിയെ തന്നെ ലീഡ് ചെയ്തിരുന്ന, ഒരു പക്ഷെ ആദ്യമായിട്ട് ഏറ്റവും ആദ്യമായിട്ട് ആ ഒരു രംഗത്തേക്ക് കടന്നു വന്ന് ആ ഒരു ടെക്നോളജി ആദ്യമായി അവതരിപ്പിച്ച് അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് സക്സസ് ആക്കി എടുത്ത് വിജയിപ്പിച്ച വലിയ കമ്പനി. ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുന്ന ഈ റിന്യൂവബിൾ എനർജി എന്നൊക്കെയുള്ള കൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുകയും പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന് റിന്യൂവബിൾ എനർജി കണ്ടെത്തുക, അതിന് സോഴ്സസ് യൂസ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു കമ്പനി 20-25 വർഷം മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന് അന്ന് മാർക്കറ്റിൽ കടന്നു വന്ന് മാർക്കറ്റ് ലീഡറായി ആ ഇൻഡസ്ട്രിയിലെ ടോപ്പ് മോസ്റ്റ് ലീഡറായി നിന്നിരുന്ന കമ്പനിയാണ് എല്ലാവർക്കും അറിയാവുന്ന സൂസ്ലോൺ എനർജി. അപ്പൊ സൂസ്ലോൺ എനർജിയുടെ വളർച്ച എന്തായിരുന്നു, അത് തകർന്നു വീണു, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് ഇനി ഒരു ഇൻവെസ്റ്റബിൾ പോസിബിൾ ആണോ, അതിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സൂസ്ലോൺ എന്നൊരു വൺമരം വീണ കഥ, അത്തരത്തിലൊരു ഫാളിംഗ് സ്റ്റോറി ആണ് നമ്മൾ ഇന്ന്, കൊളാപ്സിംഗ് സ്റ്റോറിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാര്യങ്ങൾ എത്തിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സൂസ്ലോൺ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ എന്താ പറയുക, സൗരോർജം, സോളാർ, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ചയും ഇതും നടത്തി ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇതിനു മുമ്പ് 25 വർഷം മുമ്പ് റിന്യൂവബിൾ എനർജി എന്ന നിലയിൽ, പ്രകൃതിയിൽ നിന്ന് തന്നെ എടുക്കുന്ന എനർജി സോഴ്സ് എന്ന നിലയിൽ സാറ്റാടി എന്ന് നടത്തുന്ന ഒരു കമ്പനിയായിരുന്നു സൂസ്ലോൺ എന്ന് പറയുന്നത്. കാറ്റാടി എന്ന് നമുക്കറിയാം, നമുക്കിവിടെ കേരളത്തിൽ നമുക്ക് പരിചയം കുറവാണ്, കേരളത്തിൽ പുറത്തേക്കൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഈ പറഞ്ഞ പോലെ കാറ്റാടി മരങ്ങൾ നിറയെ പാടങ്ങളിലും കുന്നുകളിലും മലകൾക്കും ഉണ്ട്, നമ്മുടെ കേരളത്തിലും ഉണ്ട്, വാഗമൺ ഏരിയകളിലൊക്കെ ഉണ്ട്. അത്തരത്തിൽ വലിയ മലകൾക്ക് മുകളിൽ വലിയ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച്, മനുഷ്യനിർമ്മിതമായ യന്ത്രങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കി അവിടെ നിന്ന് കറണ്ട് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു കമ്പനി. അങ്ങനെ കൺസെപ്റ്റ് മാത്രമല്ല, അവരത് കൊണ്ടുവന്നു, അത് നടപ്പാക്കി, അത് ആയിരക്കണക്കിന് കാറ്റാടി മരങ്ങൾ നിർമ്മിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിറ്റ് അതിൽ നിന്ന് ലാഭം നേടുന്ന കമ്പനിയാണ് ഈ സുസ്ലോൺ എന്ന് പറയുന്നത്. ഇന്നത്തെ നിലയിൽ നമ്മളെ സുസ്ലോണിന്റെ റേറ്റ് എത്രയാണെന്ന് കമ്പനിയുടെ കഥകൾ നമുക്കറിയാം, റിന്യൂവബിൾ എനർജിയെ കുറിച്ച് അറിയാം, കാറ്റാടി യന്ത്രത്തെ കുറിച്ച് അറിയാം, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാം. നമ്മൾ ആ കമ്പനിയുടെ ഷെയർ എന്താണ്, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ പോയി നോക്കുമ്പോൾ കാണുന്നത് 7 രൂപ 50 പൈസ റേഞ്ചിലാണ്, 7 രൂപ 50 പൈസ റേഞ്ചിൽ കിടക്കുന്ന ഒരു ഷെയർ. സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സ് പലരും നമ്മളോട് ചോദിക്കും, സൂസ്ലോൺ എനർജി എന്ന് പറയുന്ന ഇത്രയും വലിയ കമ്പനിയല്ലേ, അത് ഇൻവെസ്റ്റ് ചെയ്തുകൂടെ, അത് കയറി വരാൻ സാധ്യതയില്ല, ഇത്ര വർഷമായിട്ട് അത് 7 രൂപയിലാണല്ലോ കിടക്കുന്നത്, അത്രയല്ലേ കയറിയിട്ടു, അത് മൾട്ടിബാഗറായി വളരാൻ സാധ്യതയില്ല, മൾട്ടിബാഗറായി വളരാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നില്ല, മൾട്ടിബാഗറായി വളരാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആ സൂസ്ലോൺ 7 രൂപ 50 പൈസ വിലയുള്ളൂ എന്ന് മാത്രമല്ല, ഇന്ന് പ്രീവിയസ്ലി ഇത് ലിസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു വില, അന്ന് കമ്പനിയുടെ അവസ്ഥ എന്തായിരുന്നു, ഇന്നുള്ള വില എന്താണ്, അതേ അത്തരം കാര്യങ്ങൾ എല്ലാം കൂടി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഷെയർ ഇൻവെസ്റ്റബിൾ ആണോ അല്ലെങ്കിൽ മൾട്ടിബാഗറാണോ, റിട്ടേൺ തരാൻ സാധ്യതയുണ്ടോ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഈ സൂസ്ലോണ് 2008 ഈ സൂസ്ലോൺ എനർജിയുടെ റേറ്റ് എന്ന് പറയുന്നത് 459 രൂപ ഉണ്ടായിരുന്നു എന്നും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ 7 രൂപയിൽ കിടക്കുന്ന സൂസ്ലോൺ എനർജി എന്നത് ഒരു മൾട്ടിബാഗർ ആവുമോ, ഒരു ഇൻവെസ്റ്റബിൾ ആവുമോ എന്ന ചോദ്യത്തിന് മുമ്പ് ആ ചോദ്യത്തോടൊപ്പം നമ്മൾ ആഡ് ചെയ്ത് വെക്കേണ്ട ആൻസറുകളാണ്. ഈ 2008 ഇതിന്റെ വില 459 രൂപയായിരുന്നു, അന്ന് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു, അത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ 459 രൂപ എന്ന് പറയുന്നത് 2008 ടോപ്പ് പീക്കിൽ വെച്ച് അതിന് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. 2008 January 1 5:1 സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടുണ്ട്. അപ്പൊ ഒരു ഷെയർ കഴിയുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് 5 ഷെയറുണ്ട്. അപ്പൊ ആ 5 ഷെയർ കയ്യിലുണ്ടെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട 35 രൂപയാണ് അന്ന് നമ്മൾ ഒരെണ്ണത്തിന് മുടക്കിയ കാശ് എന്ന് പറയുന്നത് 459 രൂപയാണ്. 459 രൂപയ്ക്ക് നമ്മൾ മുടക്കിയ കാശ് ഇപ്പം 735 രൂപയെ നമ്മുടെ കയ്യിലുണ്ട്. 5 ഷെയർ നമ്മളെ ഉണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് 35 രൂപ വാല്യുണ്ട് നമുക്ക്. ഈ 459 രൂപ ഷെയർ 35 രൂപ വാല്യുണ്ട്. അന്ന് 451 ഇൻവെസ്റ്റ് ചെയ്ത് കയ്യിലിരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ എത്ര മാത്രം ലോസ് അതിൽ വന്നിട്ടുണ്ട്, അതിൽ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളൊക്കെ അതിൽ ട്രേഡ് ചെയ്ത് നിരന്തരമായി കയറി ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുകയും ചെയ്ത ഷെയറാണത്. ഒരു കാലത്ത് മാർക്കറ്റിനെ ലീഡ് ചെയ്തിരുന്ന, ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്ന ഇൻഡെക്സിനെ തന്നെ, ഈ പറഞ്ഞ പോലെ ചില ന്യൂസുകൾ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇൻഡെക്സിനെ പോലും വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ആ രീതിയിൽ അന്ന് റിന്യൂവബിൾ എനർജിയെ കുറിച്ചൊക്കെ ആൾക്കാർ ചിന്തിക്കുക പോലും
ആളുകൾ നമ്മളെപ്പോലെ കോമൺ മനസ്സിന്റെ ഒന്നും ചിന്തയിൽ പോലും ഇല്ലാത്ത സമയത്ത് ആ സമയത്ത് സുസോൺ എനർജി കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടെയുള്ള ട്രേഡേഴ്സിനോടൊക്കെ ചോദിക്കും, ഈ സുസോൺ എനർജി എന്താ ചോദിക്കുമ്പോൾ അത് കാറ്റാടി യന്ത്രത്തിന് കറണ്ട് ഉണ്ടാക്കുന്ന കമ്പനിയാണ് എന്ന് പറയുമ്പോൾ ആളുകൾ ആ കാറ്റാടി യന്ത്രത്തിന് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? കോമൺ ആളുകൾ ആ രീതിയിൽ തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ കമ്പനി അത്ര ഒരു ആശയം കൊണ്ടുവരികയും അതവിടെ നടപ്പാക്കുകയും അത് വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്ത കമ്പനിയാണ്. അപ്പം അതിന്റെ മാനേജ്മെന്റ് അത്രത്തോളം കഴിവുള്ള അത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ട് കാര്യങ്ങൾ കണ്ട് മുൻകൂട്ടി കണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാനേജ്മെന്റ് ആയിരുന്നു. പിന്നെ അതിന് എന്ത് പറ്റി എവിടെയാണ് തകർച്ച ഉണ്ടായത്? ഇപ്പൊ അതിന്റെ ബേസ് വാല്യൂ പറഞ്ഞത് 2 രൂപയാണ് ഞാൻ പറഞ്ഞു. 2008 അത് സ്പ്ലിറ്റ് ഉണ്ടായി. ആ സ്പ്ലിറ്റ് ഉണ്ടായ സമയത്ത് ഇപ്പൊ അതിന്റെ ബേസ് വാല്യൂ പറഞ്ഞത് 2 രൂപയാണ്. അതിന്റെ 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 9.40 രൂപയാണ്. അതുപോലെ തന്നെ അതിന്റെ 52 വീക്ക് ലോ, ഒരു വർഷത്തെ ഏറ്റവും വലിയ ലോ എന്ന് പറഞ്ഞാൽ 3.51 രൂപയാണ്. ഈ 3.51 രൂപയ്ക്കും 9.45 രൂപയ്ക്കും ഇടയിൽ കിടന്നു ഇത് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അപ്പൊ 2008 549 രൂപയായിരുന്നു. ഇപ്പൊ അത് താഴെ വന്ന് 3 രൂപ വന്ന് 7 രൂപ 9 രൂപ 3 രൂപ എന്ന് പറഞ്ഞിട്ട് ഇത് ചാഞ്ചാടിക്കൊണ്ട് ഒരു വർഷങ്ങളായിട്ട് നിൽക്കുക. അപ്പൊ അവിടെ നിന്ന് ഒരു പക്ഷേ വന്നിട്ട് എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കാം, നിങ്ങൾക്ക് ടെക്നിക്കലി എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അതുപോലെ തന്നെ വേറെ രീതിയിൽ ന്യൂസ് ഫണ്ടമെന്റലായിട്ട് അതിന്റെ ക്വാർട്ടർ റിസൾട്ട് വാച്ച് ചെയ്യുക, അവരുടെ ബോർഡിന്റെ തീരുമാനങ്ങൾ വാച്ച് ചെയ്യുക, അവർ മുന്നോട്ട് എടുക്കുന്ന കാര്യങ്ങൾ എന്താണ് പ്രാവർത്തികമാകുന്നുണ്ടോ, അവരുടെ നഷ്ടം റിസർവ് കടങ്ങൾ കുറയുന്നുണ്ടോ, അവർ വരുത്തി വെച്ച ആ പണത്തിൽ നിന്ന് ആ വരുത്തി വെച്ച കടവും കാര്യങ്ങളിൽ നിന്ന് അതിന് റിട്ടേൺ തിരിച്ചു കിട്ടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വാച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലോൺ എന്ന കമ്പനി 459 രൂപ ഈ 1 രൂപയ്ക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് വന്നു എന്നറിയേണ്ടതുണ്ടല്ലോ. അത് എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ട മാനേജ്മെന്റിന്റെ കഴിവേടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവേടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരാൾ ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ അത്രയും ബുദ്ധിപരമായി ചിന്തിച്ച് അത്രയും ഒരു വലിയ സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് പ്രോഫിറ്റാക്കി എടുക്കുന്ന ഒരു കമ്പനി ഒരിക്കലും അതിന്റെ പ്രൊമോട്ടറോ ബുദ്ധിയില്ലാത്തവനോ പ്രൊമോട്ടറെ ഇന്ദ്രജിമാരെയോ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നാൽ പ്രൊമോട്ടർമാരുടെ ചിന്തകൾ കൊണ്ട് തന്നെയാണ് ഈ കമ്പനിക്ക് തിരിച്ചടി ഉണ്ടായി. വിദേശ രാജ്യങ്ങളടക്കം എല്ലായിടത്തും ഒരു ഓവർ സ്ട്രെച്ചഡായിട്ട് കുറെ ടേക്ക് ഓവറുകൾ ഏറ്റെടുക്കൽ നടത്തി. ഒന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടി എന്നുള്ളതാണ് പച്ച മലയാളം. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്തു, അത് എസ്റ്റാബ്ലിഷ് ആയി, അതിൽ നിന്ന് പ്രോഫിറ്റ് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെ അറിയാത്ത ഏരിയകളിലല്ല ആ മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം നമ്മൾ എറണാകുളത്ത് ബിസിനസ് തുടങ്ങി, അത് പച്ച പിടിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു, അതിനുശേഷം കോഴിക്കോടേക്ക് മാറ്റുന്നു, അതിനുശേഷം അതിനിടയിലുള്ള ജില്ലകളിലേക്ക് എല്ലാം വളർത്തുന്നു, അതിനുശേഷം സംസ്ഥാനത്ത് പുറത്തേക്ക് വളർത്തുന്നു. എങ്ങനെയാ ഒരു ബിസിനസ് പച്ച പിടിച്ച് നിലനിന്നു എന്ന് ഉറപ്പായ ശേഷം അത് ഇൻഡിപെൻഡന്റ് നിന്നു എന്ന് ഉറപ്പായ ശേഷമാണ് നമ്മൾ കാലുവെക്കുന്നത്. ഇവരെന്ത് ചെയ്തു, ഇവര് ഇത് ബിസിനസ് എസ്റ്റാബ്ലിഷ് ആയി അത്യാവശ്യം കാര്യങ്ങൾ കുഴപ്പമില്ലാതെ ആകുമ്പോൾ തന്നെ ഇവര് മറ്റു രാജ്യങ്ങളിലേക്ക് എല്ലാം കണ്ടമാനം ടേക്ക് ഓവറുകളിലേക്ക് പോയി. ആ ടേക്ക് ഓവറുകളെല്ലാം ഇവർ വലിയ വലിയ ലോസുകൾ ഇന്തുറിയാൻ കാരണമായി. അപ്പൊ ഒന്നാമത് നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുന്നു, ആ പണം റിസർവ് അതുപോലെ തന്നെ ഈ ഷെയറുകൾ എടുത്ത് പണയം വെച്ചും അത്തരത്തിലൊക്കെയാണ് ഇവർ കൊണ്ടുപോയിട്ട് മറ്റുള്ള ടേക്ക് ഓവറുകൾ പണം കണ്ടെത്തുന്നത്. യൂണിയൻ ലിസ്റ്റ് ചെയ്തു, ഓരോ ലിസ്റ്റ് ചെയ്ത പണം നടത്തി, പണം കിട്ടാൻ വേണ്ടിയാണല്ലോ പ്രൊമോട്ടർ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ലിസ്റ്റ് ചെയ്ത പണം കൊണ്ട് കുറെ ടേക്ക് ഓവർ നടത്തി, ആ ടേക്ക് ഓവർ വലിയ പ്രോഫിറ്റ് ആയി. അപ്പൊ പിന്നെ അവരുടെ കയ്യിലുള്ള ഷെയർ കൊണ്ട് പ്ലജ് ചെയ്ത് വെച്ചു, ആ പ്ലജ് ഷെയർ കൊണ്ട് വീണ്ടും ടേക്ക് ഓവർ നടത്തി നോക്കി. അത്തരത്തിൽ ആ ടേക്ക് ഓവറുകൾ വലിയ ബലവത്താകാതെ പോയതാണ് ഈ കമ്പനിയുടെ തകർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ കാരണം. 13,650 കോടി രൂപയുടെ വരുമാനവും 1,020 കോടിയുടെ വിറ്റുപോഴും ഉണ്ടായിരുന്ന കമ്പനിയാണ് ഇന്നത്തെ ഈ നിലയിലെത്തിയെന്ന് മനസ്സിലാക്കി. ഈ കമ്പനി 2010-2015 കാലയളവ് കഴിഞ്ഞപ്പോൾ എത്തിയപ്പോൾ 9,160 കോടി രൂപയുടെ കടം വരുന്ന ഒരു കമ്പനിയായി മാറുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭീകരത, അതിനുമ്പോൾ കാല് നീട്ടുക എന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും അതിന്റെ ഭീകരത നിങ്ങൾ എന്തിച്ച് നോക്കണം. അത്രയും വലിയൊരു പ്രോഫിറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന കമ്പനി അടുത്ത 3-4 വർഷങ്ങൾ കൊണ്ട് ടേക്ക് ഓവറുകളിലും കാര്യങ്ങളും പരാജയം സംഭവിച്ച് അവരുടെ തീരുമാന ഡിസിഷൻ പാളിക്കഴിഞ്ഞപ്പോൾ 9,160 കോടി കടം വരുന്ന ഒരു കമ്പനിയായി മാറി. എന്തും മാത്രം ഡിസാസ്റ്റർ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും ആ മാനേജ്മെന്റ് ഭാഗത്തും ഉണ്ടായത്. എന്തും മാത്രം ആ കമ്പനി അത് ബാധിച്ചു, അതിന്റെ ഇൻവെസ്റ്റേഴ്സിനെ അത് ബാധിച്ചു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വലിയ ലാഭനഷ്ടം ഉണ്ടായ ഒരു കമ്പനി 450 രൂപയിൽ നിന്ന് 7 രൂപയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ വലിയ തെറ്റല്ല. നമ്മൾ അതിന്റെ റീസൺ മനസ്സിലാക്കി കമ്പനി എന്തുകൊണ്ട് പോകുന്നു, എന്തുകൊണ്ട് തകർന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ റീസൺ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഈ തകർച്ച ഒരു തകർച്ചയല്ല. കാരണം ഇത്രയും വലിയൊരു കമ്പനിയെ ഇത്ര വർഷങ്ങൾ കൊണ്ട് ഡിഷൻ കൊണ്ട് റോങ്ങായ ഡിഷൻ കൊണ്ട് കമ്പനി ഇത്രയും വലിയ പോയി നാശത്തിൽ പോയ കമ്പനി 7 രൂപ 50 പൈസ ഒരു അനുഭവമില്ല. കാരണം 2020 അത് 7 രൂപ 50 പൈസയെങ്കിലും കിടക്കുന്നുണ്ടല്ലോ എന്ന അനുഭവം മാത്രമേ ഉള്ളൂ.
പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെ നമുക്ക് ടെക്നിക്കലി കാര്യങ്ങൾ അറിയാമെങ്കിൽ ഫണ്ടമെന്റലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ 549 സ്പ്ലിറ്റ് ചെയ്ത് പോട്ടെ, ഒരു 400-ലോ 300-ലോ വിട്ട് കളയാനുള്ള സാമാന്യ ബുദ്ധി, കോമൺ സെൻസ്, ലോജിക്ക് നമ്മൾ കാണിച്ചിട്ടെങ്കിൽ നമുക്ക് ഈ നഷ്ടം വരില്ല. നമ്മളത് മനസ്സിലാക്കിയിരിക്കുക. പ്രൊമോട്ടേഴ്സ് തീരുമാനം പാളി, ബിസിനസ് പാളി, ഇതൊക്കെ സംഭവിക്കാം. നമ്മൾ അവരെ വിശ്വസിച്ച്, അവരെ കാര്യങ്ങൾ വിശ്വസിച്ച് നമ്മൾ എടുത്തത്. അപ്പൊ ഇത് പാളി എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്മാറാനുള്ള യുക്തി കാണിക്കുക. ഇപ്പോഴും അത് പിന്മാറാതെ ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ആളുകളുണ്ട്, ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും. നമ്മുടെ കൂടെ ഉള്ളവരാ, അത് നമ്മള് ചോദിക്കാറുണ്ട്, ഇനി അത് എന്ത് ചെയ്യൂടാ, ഇനി അതെന്ത് ചെയ്യും. നമുക്ക് എന്താ മറുപടി പറയാനുള്ളത്? 7-5 കിടക്കുന്ന ഷെയർ വിട്ട് കളയാൻ പറയണോ, അത് ഇനി വാങ്ങാൻ പറയണോ, എന്താ നമ്മള് പറയേണ്ടത് അവിടെ? ഈ ആളുകൾക്ക് മനസ്സിലാക്കുമ്പോ പുതിയ ആളുകൾ വരുമ്പോ അവരിയിരിക്കുന്നത് ഇത്രയും വലിയ കമ്പനി, ഇതാണ്ട് വലിയ കമ്പനി, പേര് കേട്ടൊരു കമ്പനി, ടാറ്റ ഡിവിഷൻസ് നടന്ന കമ്പനി, ഗൂഗിൾ. നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ എല്ലാവരും അറിയുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബും ഗൂഗിളും ഒക്കെ ആണല്ലോ. ഗൂഗിളിൽ എടുത്ത് സുസോഷ്യൽ എനർജി ടൈപ്പ് ചെയ്തു, ടൈപ്പ് ചെയ്തപ്പോ കിട്ടുന്ന എന്താ, ഇത്രയും വലിയൊരു കമ്പനി, അത് വലിയൊരു വിൻഡ് എനർജി ഉണ്ടാക്കുന്ന കമ്പനിയാണ്, അതാണ്, ഇതാണ് കാര്യങ്ങളാണ്. അപ്പൊ അവർ ചോദിക്കാം, ഇതൊരു മൾട്ടിപാർട്ടർ സാധ്യതയില്ല, ഇത് 7 രൂപയിലേ ആയുള്ളൂ, 3 രൂപ 7 രൂപ കയറിയുണ്ട്, അവിടെ നിന്ന് അത് 700-700 കയറി പോയിക്കൂടെ, പോകാം, 700-700-7000 പോവാം. അപ്പൊ അത്തരത്തിൽ പോകണമെങ്കിൽ അതിനുള്ള റീസൺസ് വേണം, ലോജിക്സ് വേണം, അതിനാണ് ടെക്നിക്കലും ഫണ്ടമെന്റലും കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ പഠിക്കുക, അത്തരം ബ്രേക്കൗട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിൽ ഒരു കൊളാപ്സ് സ്റ്റോറി പറയുമ്പോൾ മാർക്കറ്റ് ലീഡറായിരുന്ന കമ്പനികൾ തകർന്നു വീഴുന്ന കഥകൾ, ബനി സ്റ്റോക്കുകളുടെ നിലവാരത്തിലേക്ക് വീണ കൊളാപ്സ് സ്റ്റോറി പറയുമ്പോൾ അതിൽ പെട്ട ഒന്നാണ് സുസ്ലോൺ എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാനും പഴയ ആളുകൾക്ക് ഒരു ഓർമ്മ കൊടുക്കാനും വേണ്ടി നമ്മൾ ഒരു സീരീസിൽ സുസ്ലോണിനെ അവലംബിച്ചു എന്നുള്ളൂ. നെക്സ്റ്റ് സീരീസിൽ, ഈ സീരീസിൽ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു ഷെയറുമായിട്ട് വീണ്ടും കാണാം. നന്ദി.